നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ആണ് പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് ഇന്നത്തെ ക്ലാസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ ഫ്ലവർ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ത്രെഡ് സിക്സ് ബൈ സിക്സ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ സെൻ്ററിൽ ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾ ഫ്രഞ്ച് നോട്ട് തന്നെ കൊടുക്കണം എന്നില്ല നിങ്ങൾക്ക് സ്റ്റോൺസ് ഒട്ടിക്കയോ അല്ലെങ്കിൽ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യോ ചെയ്യാം ഇനി ഈ ഫ്രഞ്ച് നോട്ടിന് ചുറ്റുമായിട്ടാണ് നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലൊന്നും മാർക്ക് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്പേസിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി റിംഗ് നോട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ലോ ത്രെഡ് മുകളിലേക്ക് എടുക്കുക ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് റൈറ്റ് ഹാൻഡിൽ നീഡിൽ റൈറ്റ് ഹാൻഡിലെ നീഡിലെ ത്രെഡ് രണ്ട് പ്രാവശ്യം ചുറ്റിയ ശേഷം നമുക്ക് നീഡിൽ താഴേക്ക് ഇറക്കാം സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്താണ് കേട്ടോ ഞാനിവിടെ റിംഗ് കൊടുത്തിരിക്കുന്നത് അതായത് ത്രെഡ് നീഡിൽ രണ്ട് പ്രാവശ്യം ചുറ്റിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഫ്ലവർ ചെയ്യാം അതായത് ത്രെഡ് നീഡിൽ ഒരു പ്രാവശ്യം ചുറ്റി വേണേലും സ്റ്റിച്ച് ചെയ്യാം ഇപ്പം ഞാൻ ഈ ത്രെഡ് ചുറ്റുന്നതൊന്ന് ശ്രദ്ധിച്ചേ റിവേഴ്സ് ഡയറക്ഷനിലാണ് ഞാൻ ത്രെഡ് ചുറ്റിയത് ഞാൻ കറക്റ്റായിട്ടൊന്ന് ചുറ്റി കാണിക്കാം നമ്മൾ എപ്പോഴും ചുറ്റുന്ന പോലെ എപ്പോഴും നമ്മൾ നമ്മളിത് ഇതേപോലെയല്ലേ ചുറ്റുന്നത് ഇതേപോലെ ചുറ്റുമ്പോൾ ത്രെഡ് എൻ്റെ നേർക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം റിങ്ങിന് മുകളിലേക്ക് ഇരിക്കും നോട്ട് എൻ്റെ നേർക്കും പക്ഷേ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ലല്ലോ ഫ്ലവർ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ചുറ്റുന്ന ആ ത്രെഡിൻ്റെ ബാലൻസ് ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കണം എങ്കിൽ നോട്ട് സൈഡ് ഉള്ളിലേക്ക് വരുത്തുള്ളൂ ദ ഇതേപോലെ ചുറ്റിയാല് ആ ത്രെഡ് പുറത്തേക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നോട്ട് പുറത്തേക്കേ വരൂ ആ പെറ്റൽ റിങ് ഉള്ളിലേക്കും വരും നമ്മുടെ സൈഡിലേക്ക് ഇതുപോലെ പെറ്റൽ ചെയ്യുമ്പോൾ ദ ഇതേപോലെ റിവേഴ്സിൽ ത്രെഡ് ചുറ്റണം അതല്ലെങ്കിൽ പിന്നെ സ്റ്റാൻഡ് തിരിച്ചു വെക്കണം സ്റ്റാൻഡിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷനോ മൂവ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇതുപോലെ റിവേഴ്സ് ത്രെഡ് ചുറ്റുന്നതായിരിക്കും കേട്ടോ റിവേഴ്സൽ ത്രെഡ് ചുറ്റിയപ്പോൾ കണ്ടോ ആ ഒരു ത്രെഡ് ഉള്ളിലേക്ക് പോയത് അപ്പോൾ നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്ലവറിൻ്റെ റിംഗ് നമ്മുടെ സൈഡിലേക്ക് വരും ഇനി ഇതേപോലെ തന്നെ രണ്ട് സൈഡിലെ ഗ്യാപ്പിൽ നമുക്ക് പെറ്റൽസ് സ്റ്റിച്ച് ചെയ്യാം ഓരോ റിങ്ങിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ ഡയറക്റ്റ് വേണേലും മെസ്സേജ് ചെയ്യാം അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണേലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ചാനലിലിരുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമ്മിങ് ക്ലാസ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുക്കുന്നതും കൂടി കാണിക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഏതെങ്കിലും ഒരു റിങ്ങിന് തൊട്ടടുത്തായിട്ട് നീഡിൽ ഇതുപോലെ മുകളിലേക്ക് എടുക്കുക ഇനി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് തൊട്ട് അടുത്തായിട്ട് താഴേക്കും ഇതേപോലെ നീഡിലിനെ ഇറക്കാം ഇനി താഴെ നമുക്ക് ത്രെഡിൽ നീഡിൽ ഒരു പ്രാവശ്യം ചുറ്റിയ ശേഷം താഴേക്ക് നീഡിലിനെ പിടിക്കാം ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ക്ലാസ് ഫിഫ്റ്റി ടുവിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്താൽ മതി ഇപ്പോൾ സിംഗിൾ ഫ്ലവർ എങ്ങനെയാണ് നമ്മൾ റിംഗ് നോട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ കൂടുതലും നമ്മൾ ബ്ലൗസിലൊക്കെ ഈ ഒരു ഫ്ലവറാണ് ബുട്ട ഡിസൈനായിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫ്ലവർ ചെയ്യാൻ ഞാനൊരു സർക്കിൾ വരയ്ക്കാണ് കേട്ടോ അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ചെറിയ സർക്കിൾ വരയ്ക്കല്ലേ കുറച്ച് വലിയ സർക്കിൾ തന്നെ വരയ്ക്കണം ചെറിയ സർക്കിൾ വരച്ചാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ലെയർ മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വലിയ സർക്കിൾ തന്നെ വരയ്ക്കണം ഇവിടെ നമുക്ക് റിംഗ് നോട്ട് ഈ വരച്ചിരിക്കുന്ന സർക്കിളിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് വേണേലും സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ലൈനിലാണ് നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നതെങ്കിൽ നമ്മൾ ത്രെഡ് ചുറ്റിയ ശേഷം ഈ സർക്കിളിന് വെളിയിലായിട്ട് ഇപ്പം ഞാൻ നീഡിൽ വെച്ചിരിക്കുന്ന പോയിൻ്റ് ഇല്ലേ അവിടെയാണ് നീഡിൽ താഴേക്ക് ഇറക്കേണ്ടത് ഇനി ഉള്ളിലായിട്ടാണ് നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നതെങ്കിൽ ത്രെഡ് ചുറ്റിയ ശേഷം ഈ സർക്കിളിൻ്റെ ലൈനിലാണ് നീഡിൽ കുത്തേണ്ടത് ഈ രണ്ട് സ്ഥലത്തും നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുത്ത് വേണമെങ്കിൽ റിംഗ് നോട്ട് ചെയ്യാം സർക്കിളിലെ ലൈനിൽ നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുമ്പോൾ ഫ്ലവർ കുറച്ചുകൂടെ വലുതായിട്ട് വരും സർക്കിളിനുള്ളിലായിട്ടാണ് നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഫ്ലവർ ചെറുതായിരിക്കും ഞാനിവിടെ സർക്കിളിനുള്ളിലാണ് കേട്ടോ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നത് ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക റൈറ്റ് ഹാൻഡിൽ നീഡിൽ റൈറ്റ് ഹാൻഡിലെ നീഡിലിൽ ത്രെഡ് രണ്ട് പ്രാവശ്യം ചുറ്റിയ ശേഷം നമ്മൾ സർക്കിൾ വരച്ച ലൈൻ ഇല്ലേ ആ ലൈനിലേക്ക് നീഡിൽ താഴേക്ക് ഇറക്കാം ഇനി റൈറ്റ് ഹാൻഡ് കൊണ്ട് താഴേന്ന് നമുക്ക് നീഡിലിനെ വലിക്കാം ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് കെട്ടു വീടാതെ ദൈതേ പോലെ ഒന്ന് പിടിച്ചേക്കണം ഒരുപാട് ടൈറ്റായിട്ട് പിടിക്കല്ലോ കേട്ടോ ഇനി അടുത്ത റിംഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിങ്ങിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ദൈതേ പോലെ കൊടുത്തിരിക്കണം അതുപോലെ മുകളിലത്തെ ആ ലൈനിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കണം സൈഡിൽ നിന്നും മുകളിൽ നിന്നും ഇതേപോലെ ഗ്യാപ്പ് കൊടുത്ത് നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കുക ഇനി ത്രെഡ് ആ നീഡിൽ രണ്ട് പ്രാവശ്യം ചുറ്റിയ ശേഷം നമ്മുടെ സർക്കിൾ വരച്ച് ആ ഒരു ലൈനിലേക്ക് നീഡിൽ താഴേക്ക് ഇറക്കണം ഇപ്പോൾ ഈ റിംഗ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതോ നമ്മുടെ ഫസ്റ്റ് റിങ്ങിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ റിംഗും വന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് ഇതേപോലെ ഓരോ റിങ്ങും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് അതേസമയം ഫസ്റ്റ് റിങ്ങിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ നീഡിന് മുകളിലേക്ക് എടുത്തിരുന്നെങ്കിൽ ആ റിങ്ങിൻ്റെ മുകളിൽ രണ്ടാമത്തെ റിംഗ് വരുന്ന രീതിയിലായേനെ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ഓരോ റിങ്ങായിട്ട് സ്റ്റിച്ച് കിട്ടത്തില്ല അതുപോലെ എല്ലാ റിങ്ങിലും നമ്മൾ നീഡിന് മുകളിലേക്ക് എടുക്കുന്നതും അതുപോലെ തിരിച്ച് താഴേക്ക് കുത്തുന്നതും ഒരേ ലൈനിലായിരിക്കണം കേട്ടോ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നീടിന് മുകളിലേക്ക് എടുക്കുകയും കുത്തുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ സർക്കിൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ ഔട്ടർ ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിനുള്ളിലായിട്ടാണ് ഓരോ ലെയറും സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി ഓരോ ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന് മുന്നേ സ്റ്റിച്ച് ചെയ്ത ആ ഓരോ ലെയറും കാണുന്ന രീതിയിലായിരിക്കണം ഇവിടെ ഞാൻ എൻഡിനോട്ട് കൊടുക്കുന്നുണ്ട് കാരണം അടുത്ത ലെയർ ഞാൻ വേറെ കളറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത ലെയർ വേറെ കളർ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് റിംഗ് റിങ്ങില്ലേ ആ രണ്ട് റിങ്ങിൻ്റെയും സെൻറ്ററിൽ കുറച്ച് താഴേന്ന് വേണം നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ അതിന് തൊട്ട് മുന്നേ ചെയ്ത ലെയർ കാണാനും പറ്റും ഇവിടെ ദാ ഈ ഒരു പോയിന്റിലെ ആ രണ്ട് റിങ്ങിൻ്റെയും സെൻറ്ററിലെ ഈ ഒരു പോയിന്റിലേക്കാണ് നമുക്ക് ത്രെഡ് ചുറ്റിയ ശേഷം നീഡില് താഴേക്ക് ഇറക്കേണ്ടത് ചുറ്റുന്നതിന് മുന്നേ വേണമെങ്കിൽ ത്രെഡ് ഇത് ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ ഇനി നീഡിലിൽ ത്രെഡ് രണ്ട് പ്രാവശ്യം ചുറ്റിയ ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പോയിന്റിലേക്ക് നീഡില് താഴേക്ക് ഇറക്കാം ഇനി റൈറ്റ് ഹാൻഡ് കൊണ്ട് നീഡിലിനെ താഴേക്ക് പിടിക്കാം ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് വിടരുത് മുകളിലേക്ക് പിടിക്കുകയാണെങ്കിലും ലൂസായിട്ട് പിടിക്കണം ഇപ്പം റിങ് ഫോം ആയത് കണ്ടോ അതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത് ആ പിങ്ക് കളറിൻ്റെ റിങ് മറഞ്ഞ് പോയിട്ടുമില്ല എങ്കിൽ അതിൻ്റെ നോട്ട് കവറാകുന്ന രീതിയിൽ നമുക്ക് സെക്കൻഡ് ലെയർ വരികയും ചെയ്തു ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത റിങ്ങിനോട് തൊട്ട് ചേർന്ന് തന്നെ അടുത്ത റിങ്ങിന് വേണ്ടിയിട്ട് നീഡിൽ മുകളിലേക്ക് എടുക്കല്ലേ നമ്മൾ മുകളിലത്തെ ലെയർ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ്പിൽ സൈഡിൽ നിന്നും അതുപോലെ മുകളിൽ നിന്നും കുറച്ച് ഗ്യാപ്പിൽ നീഡിൽ ഇതേപോലെ മുകളിലേക്ക് മുകളിലേക്കെടുക്കാം ഇനി നീഡിലിൽ ത്രെഡ് രണ്ട് പ്രാവശ്യം ചുറ്റിയ ശേഷം മുകളിൽ നിന്ന് നീഡിലിനെ താഴേക്ക് ഇറക്കാം ഇപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് ലെയർ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ ഇതേപോലെ ഫുള്ള് സർക്കിൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം റിംഗ് നോട്ട് നന്നായിട്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലവറൊക്കെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ പക്ഷേ പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ വെറുതെ ഫ്ലവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ത്രെഡൊക്കെ അത് മാത്രമല്ല ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാൻ പറ്റത്തില്ല സർക്കിളിൽ റിങ്ങിൻ്റെ ഫില്ലിംഗ് ചെയ്ത പോലെ ഇരിക്കും ഇതുപോലെ ഓരോ ലെയറായിട്ട് നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്തതും മനസ്സിലായല്ലോ ഇനി ഇതേപോലെ തന്നെ നമുക്ക് തേർഡ് ലെയറും ചെയ്യാം തേർഡ് ലെയറിനും ഞാൻ സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ എൻഡ് എൻഡിനോട്ട് കൊടുത്തില്ല കേട്ടോ ഡയറക്റ്റ് ഞാൻ തേർഡ് ലെയറിലേക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് ഫ്ലവറിൽ റിംഗ് നോട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും നന്നായിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഫാസ്റ്റിൽ വീഡിയോ കാണിച്ചു പോകുന്നത് ഇപ്പോൾ ഫ്ലവറിന്റെ തേർഡ് ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ലെയർ കൂടി ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നാലാമത്തെ ലെയർ ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത് ഞാനിവിടെ ഓരോ ലെയറും ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്ക് കളറിലേക്ക് വന്നാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല സിംഗിൾ കളർ യൂസ് ചെയ്താൽ നമുക്ക് ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇനി ഇവിടെ എൻഡിനോട് കൂടി കൊടുക്കണം ഇപ്പോൾ ഫ്ലവർ ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി സെൻറ്ററിലെ ചെറിയൊരു പാർട്ട് ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ അവിടെ നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണോ അങ്ങനെ എന്ത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഫോർ എം എം റൗണ്ട് ബീഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നീഡിൽ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സിംഗിൾ ബീഡ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നതിന് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്